ഞാൻ സ്മിത ലിയോ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ വൃത്താന്തങ്ങളുമായി ഈവനിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ലെങ്കിലും ജനിതക മാറ്റം വന്ന വൈറസിന്റെ സാന്നിധ്യം പ്രതിരോധ നടപടികൾക്ക് ശക്തി കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 198 വിദേശികൾ ഉൾപ്പെടെ 468 പേരിൽ കൂടിയാണ് രോഗം ബാധിച്ചത്. രോഗപ്രതിരോധത്തിനായി സിനോഫാം, കോവിഷീൽഡ്, ഫൈസർ എന്നീ 3 വാക്സിനുകളാണ് രാജ്യത്ത് നൽകി വരുന്നത്. നിലവിലെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3651. 24 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ആകെ കോവിഡ് മരണം 372 പേരാണ്. നാളെ മുതൽ ഇൻഡോർ ഡൈനിങ് സൗകര്യം 21 ദിവസത്തേക്ക് ലഭിക്കില്ല. കൂടാതെ ഈ കാലയളവിൽ രാജ്യത്തെ സ്വകാര്യ സർക്കാർ വിദ്യാലയങ്ങളിലെയും കിൻഡർ ഗാർഡനുകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പഠനം ഓൺലൈനിൽ മാത്രമാകും. അത്യാവശ്യമില്ലെങ്കിൽ പുറത്തു പോകാതിരിക്കുന്നതാണ് അഭികാമ്യമെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. വിദേശികൾക്കായുള്ള UAE പൗരത്വ നിയമം പ്രഖ്യാപിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തിരഞ്ഞെടുക്കപ്പെട്ട വിദേശികൾക്ക് പൗരത്വം നൽകുമെന്നാണ് UAE അറിയിച്ചത്. വിദേശികളായ നിക്ഷേപകർ, ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കലാകാരന്മാർ, എഴുത്തുകാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള വിദഗ്ധർക്കും പ്രൊഫഷണലുകൾക്കും പൗരത്വം അനുവദിക്കും. ഇത് സംബന്ധിച്ച നിയമ ഭേദഗതികൾ UAE അംഗീകരിച്ചു. മന്ത്രിസഭയും അമീരി കോർട്ടുമാണ് പൗരത്വം കിട്ടാൻ യോഗ്യരായവരുടെ അന്തിമ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. സംസ്ഥാനത്ത് ഇന്ന് 6282 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 18 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3722. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 7032 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 71469 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 848476 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ കേസ് തൃശൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് 1 വർഷം പൂർത്തീകരിച്ചു. 2020 ജനുവരി 30 വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. അതേസമയം കൂടുതൽ സിനിമകൾ തിയേറ്ററിലെത്താൻ വൈകുമെന്നാണ് അറിയുന്നത്. സെക്കൻഡ് ഷോ ഇല്ലാതെ ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ റിലീസ് നടത്താനാകില്ലെന്ന തിയേറ്റർ ഉടമകളുടെ നിലപാടിനെ തുടർന്നാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് കാരണം 4 ഫെബ്രുവരി റിലീസ് ചെയ്യാനിരുന്ന മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റിന്റെ റിലീസ് ഡേറ്റ് നീട്ടിവെച്ചു. വിജയ് ചിത്രമായ മാസ്റ്ററും ജയസൂര്യയുടെ വെള്ളവുമാണ് ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങൾ. സംസ്ഥാനത്ത് പൾസ് പോളിയോ വിതരണം നാളെ. വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജ പോളിയോ വിതരണത്തിന് തുടക്കം കുറിക്കും. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകണം. സംസ്ഥാനത്തൊട്ടാകെ 24,49,222 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പോളിയോ തുള്ളിമരുന്നിന്റെ വിതരണം നടക്കുന്നത്. കോവിഡ് ബാധിതരോ നിരീക്ഷണത്തിലോ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ക്വാറന്റൈൻ കാലാവധി കഴിയുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി തുള്ളിമരുന്ന് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. VS അച്യുതാനന്ദൻ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ പദവി രാജിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് VS അച്യുതാനന്ദൻ രാജിക്കത്ത് കൈമാറി. ആരോഗ്യ പ്രശ്നമാണ് പദവി ഒഴിയാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ഭരണപരിഷ്കരണ കമ്മീഷൻ സ്ഥാനം ഒഴിയുന്നതിന്റെ ഭാഗമായി VS ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞിരുന്നു. കേരളത്തിന്റെ 4-ാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു VS അച്യുതാനന്ദൻ. 13 റിപ്പോർട്ടുകളാണ് VS ഭരണപരിഷ്കാര കമ്മീഷനായ കാലത്ത് തയ്യാറാക്കിയത്. ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം. 1947 ജനുവരി 30 നാഥൂറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റ് രാഷ്ട്രപിതാവ് മരണപ്പെട്ടത്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അജ്ഞാതർ തകർത്തത് ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്തി അക്രമികളെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി ഇന്ത്യൻ അമേരിക്കക്കാർ രംഗത്തെത്തി. ഉത്തര കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഡേവിസ് നഗരത്തിലെ പാർക്കിൽ സ്ഥാപിച്ചിരുന്ന 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് അജ്ഞാതരായ അക്രമികൾ തകർത്തത്. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ റിസോർട്ടിൽ ടെന്റിൽ താമസിച്ചിരുന്ന യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ റിസോർട്ടിന്റെ ഉടമയും മാനേജറും അറസ്റ്റിൽ. റിസോർട്ട് ഉടമ റിയാസ്, മാനേജരായ സുനീർ എന്നിവരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ റിസോർട്ട് പ്രവർത്തിപ്പിച്ചതിനും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ വിനോദസഞ്ചാരികളെ പാർപ്പിച്ചതിനുമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്.
കണ്ണൂർ ചേലേരി സ്വദേശി ഷഹാനയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭീകരവാദ സംഘടനയായ ജെയ്ഷ് അൽ ഹിന്ദ്. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതേസമയം എംബസിക്ക് മുന്നിൽ സ്ഫോടനം നടത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ ഏജൻസികൾ ഊർജിതമാക്കി. അംബാസിഡർക്ക് സ്ഫോടനം നടത്തിയവർ എഴുതിയ കത്തും എംബസിക്ക് പുറത്തുനിന്ന് ശാസ്ത്രീയ പരിശോധനാ സംഘം കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഇറാൻ പൌരന്മാരെ ഡൽഹി സ്പെഷ്യൽ സെൽ ചോദ്യം ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിലെ കർഷക പരേഡുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ 4 സംസ്ഥാനങ്ങളിൽ രാജ്യദ്രോഹ കേസ്. കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് ശശി തരൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ട്വിറ്ററിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് തരൂരിനെതിരെയുള്ള ആരോപണം. മാധ്യമപ്രവർത്തകരായ രാജ്ദീപ്, സർദേശായി, മൃണാൽ പാണ്ഡെ എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈവനിംഗ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.